അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ ഇനിയതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടിയെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വിങ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിൽ നമ്മൾ ഇട്ടേക്കുന്നത് വെച്ചാൽ ഒരു കപ്പ് തൈര് ഇട്ടിട്ടുണ്ട്, പിന്നെ ഈ ഹെർബ്സ് എല്ലാം ഇട്ടുണ്ട്. ഗാർലിക് ആൻഡ് ഹെർബ്സ് ഒരു ടീസ്പൂൺ ഇട്ടുണ്ട്, കെയിൻ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഇട്ടുണ്ട്, ഒറിഗാനോ ഒരു ടീസ്പൂൺ ഇട്ടുണ്ട്, പിന്നെ റോസ്മേരി അത് ഒരു ടീസ്പൂൺ ഇട്ടുണ്ട്. പിന്നെ വരുമ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ലൈക്ക് ഒരു ഒരു ടീസ്പൂണായിട്ടേക്കണം, കാര്യം നമ്മൾ ഈ ഗാർലിക് ആൻഡ് ഹെർബ്സിൽ ആയാലും ഉപ്പ് ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി 2 ടീസ്പൂൺ, വൈറ്റ് പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഇത്ര സാധനങ്ങളാണ് മാരിനേറ്ററിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ഗാർലിക് എടുത്തിട്ടുണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, പിന്നെ ഒലിവ് ഓയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി എങ്ങനെ അതിൻ്റെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഇനി ഒരു കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത്. ഇനി നമുക്കിതിൽ നല്ല വിങ്സ് ഒരേതായിട്ട് ഇതുമാതിരി ഒരു വലിയ തവ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വിങ്സും ഒരുമിച്ച് വെക്കാൻ വേണ്ടി തന്നെ ഈ തവ എടുത്തേക്കണം. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ചെറിയ തവയിലും നമുക്ക് ഇതുമാതിരി സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ലാസ്റ്റ് ഇത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേടിൽ കൂടി നമ്മൾ ആ മാരിനേഷനിൽ ഉള്ള മാരിനേഷൻ അതിലേക്ക് ഇതിൻ്റെ വെള്ളം ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. അധികം ഒരു സൈഡ് തന്നെ കുക്ക് ചെയ്തു, പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു നോക്കാം. സ്കിന്നും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്കിന്ന് കരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറിച്ച് മറിച്ച് കൊടുത്ത് കുക്ക് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് മറിച്ച് മറിച്ച് കൊടുക്കണം. ഒരു 4-5 പ്രാവശ്യം ഇതുമാതിരി മറിച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാം. മറിച്ച് മറിച്ച് കുക്ക് ചെയ്യുക, എന്നാലും എല്ലാ സൈഡും നല്ലോണം കുക്ക് ആയി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ തവയിൽ തന്നെ ഇപ്പോൾ ഒന്ന് കുക്കായിക്കോട്ടെ. നമുക്ക് ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്യാം. ഇനി നമുക്കതില്ലേ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ബ്രോക്കോളി, മഷ്റൂം എല്ലാം ഒന്ന് സോട്ടേ ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു നമുക്ക് സോസി ടൈപ്പ് ആക്കി എടുക്കാം നമുക്ക്. അതിനിപ്പോൾ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇടണം. നമ്മൾ 30 ml നമ്മൾ ഒലിവ് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു 6 അല്ലി ഗാർലിക്ക്, വെളുത്തുള്ളി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഈ മഷ്റൂമും ബ്രോക്കലിയൊക്കെ ആഡ് ചെയ്യാം. ഇതിലൊരു 100 ഗ്രാം മഷ്റൂം സ്ലൈസ് ചെയ്ത് ഇടുക. ഒരു 200 ഗ്രാം ബ്രോക്കലി ലോ ഫ്ലെയിമിൽ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമുക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ടെടുക്കാം, 1 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡർ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് തൈര് ഇതിലേക്ക് ഇട്ടു, 1 കപ്പ് വെള്ളം ആ തൈരിൻ്റെ കപ്പിൽ തന്നെ ഇട്ട് ആ തൈരൊന്ന് ക്ലിയർ ഫുള്ള 1 കപ്പ് വെള്ളവും കൊടുക്കാം. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂണ് ഒരു ഗാർലിക് ആൻഡ് ഹെർബ്സ്, 1/2 ടീസ്പൂണ് ഓറിഗാനോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ വിങ്സ് ഗ്രിൽ ചെയ്ത് വെച്ചാണ് വിങ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നല്ല എന്തായാലും 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാം.